ഹായ് ഡിയോസ്, യു എസ് എസിന്റെ മറ്റൊരു ഗംഭീരമായ മാത്തമാറ്റിക്സ് എപ്പിസോഡിലോട്ട് എൻ്റെ പ്രിയപ്പെട്ട സെവൻത്തിൻ്റെ കൂട്ടുകാർക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ യു എസ് എസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുകയാണ്. സാർ പറഞ്ഞ പോലെ നോട്ടിലൊക്കെ ഓരോരോ പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം. വെറൈറ്റി ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഓരോ ദിവസവും എത്തുന്നത്. അപ്പം നിങ്ങൾ ആ രീതിയിൽ തന്നെ അതിനെടുക്കുന്നുണ്ടെന്ന് കരുതുകയാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, യു എസ് എസിൻ്റെ നമ്മുടെ പ്രോ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു എസ് എസ് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഒരു യു എസ് എസ് പ്രതിഭയാകണമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, നമ്മുടെ കയ്യിലുണ്ടാ അതിനുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് സ്കാൻ ചെയ്യുക, നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, എന്തും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാം. റാൻസ് നിങ്ങൾക്കായിട്ട് യു എസ് എസിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പരിമിതമായ സീറ്റുകൾ മാത്രമാണ്, നിങ്ങൾ റെഡിയാവുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ യു എസ് എസിൻ്റെ മറ്റൊരു മാസ് ട്രിക്കി ക്വസ്റ്റ്യനിലോട്ടാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഓക്കെ, യെസ്, വീണ്ടും ഒരു ഫ്രാക്ഷനിൽ നിന്നും ഡെസിമലിലേക്കുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ഡെസിമൽ ഫോം ഓഫ്, എന്താണ് ഈ ഒരു ഫ്രാക്ഷൻ്റെ ഈ ഒരു എന്താണ് ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം എന്താണെന്നാണ് ചോദിച്ചത്. 1/5 പ്ലസ്, 1/25 പ്ലസ്, 1/125 പ്ലസ്, 1/625. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്നാണടാ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ചെയ്ത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, പറഞ്ഞോളൂ, എങ്ങനെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കും. സിമ്പിളാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 1/5 കണ്ടോ നിങ്ങൾ, ഈ 1/5 എല്ലാത്തിനെയും 10 പവറിലോട്ട് മാറ്റുക, 10 കൃതിയിലോട്ട്. എന്താ 10 കൃതി എന്ന് പറഞ്ഞാൽ, 10 പവേഴ്സ്, 10^1, 10^2, 10^3, 10^4, 10^5, ഇതാണ് 10 കൃതികൾ. 10^1 എന്ന് പറഞ്ഞാൽ 10, 10^2 എന്ന് പറഞ്ഞാൽ 100, 10^3 എന്ന് പറഞ്ഞാൽ 1000, 10^4 എന്ന് പറഞ്ഞാൽ 10,000, 10^5 എന്ന് പറഞ്ഞാൽ 1 lakh. ഇത്രയാണ് 1 lakh, ഒറ്റ 10, 100, 1000, 14 lakhs. ഓക്കെ, അങ്ങനെ പോയി. ഇതാണ് 10 പവേഴ്സ്, 10 കൃതികൾ കേട്ടോ. 10^2 എന്ന് പറഞ്ഞാൽ 10×10 എന്നാണ്. 10×2 ഗുണിച്ചതാണ്, 10×10 എന്നാണ് കേട്ടോ. അല്ല, 10×2 ഗുണിച്ചതല്ല, അത് 10×മൾട്ടിപ്പിൾ ആണ്. ഇത് 10×പവറാണ്, എക്സ്പ്ലോൻ്റ് ഇൻഡീസസ് എന്നൊക്കെ പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ അതിലേക്ക് ഇതിനെല്ലാത്തിനെയും മാറ്റണം. അപ്പോൾ നോക്ക്, ഇതിലോട്ട് എത്ര എങ്ങനെ മാറ്റാം, 10×പവറിലോട്ട് 2 കൊണ്ട് ഇൻഡ് ചെയ്താൽ പോരെ, അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഇൻഡ് ചെയ്യാം. ഇവിടെ എത്ര കൊണ്ട് ഇൻഡ് ചെയ്താൽ 10×പവറിലേക്ക് മാറും, 4 കൊണ്ട് ഇൻഡ് ചെയ്യാം. ഇവിടെ എത്ര കൊണ്ട് ഇൻഡ് ചെയ്യാം, അപ്പം 4 കൊണ്ട്. ഇവിടെ എത്ര കൊണ്ട് ഇൻഡ് ചെയ്യാം, പറഞ്ഞോളൂ. ആ 125, 8 കൊണ്ട് ഇൻഡ് ചെയ്താൽ 1000 എത്തി ദിനെയോ, അപ്പോൾ ദിനെയും 8 കൊണ്ട് ഇൻഡ് ചെയ്യാം. ഇതിനെ 16 കൊണ്ട് ഇൻഡ് ചെയ്യാം, ദിനെയോ 16 കൊണ്ട് ഇൻഡ് ചെയ്യാം. നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്താലും അത് ന്യൂമറേറ്ററിലും ചെയ്യണം. അപ്പം ഇതിൻ്റെ ആൻസർ എത്ര നിങ്ങൾക്ക് വരിക, 1/2 × 5/2, ആൻസർ എന്ത് വരും, 2/10 എന്ന് വരും. എന്ത് വരും, 2/10. റെഡിയാണല്ലോ. 1×2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ മക്കളെ, 2 ആണ്. 5×2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി നമുക്ക്, 0.2 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് നോക്ക്, 1×4, അപ്പോൾ എന്താ ആൻസർ, 4/100 എന്നതിലെ 25×4 എന്ന് പറഞ്ഞാൽ 100 അല്ലേ. അപ്പോൾ 4/ എന്ത് വന്നു, 4/100. അപ്പോൾ ആൻസർ എന്ത് വന്നു മക്കളെ, 4/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാണ് രണ്ട്. അപ്പം ഡിനോമിനേറ്ററിൽ 10 വന്നു കഴിഞ്ഞാൽ 10×പവേഴ്സ് ആണെങ്കിൽ എത്ര സീറോ ഉണ്ടോ അത്രയും സ്ഥാനം കണ്ട് പോയിൻ്റ്. ഇവിടെ ഒരു സീറോയും കൂടി കൂട്ടിട്ട് കൊടുക്കുക, രണ്ട് സ്ഥാനം കണ്ടല്ലേ പോയിൻ്റ്, രണ്ട് സീറോ ഉണ്ടെങ്കിൽ രണ്ട് സ്ഥാനം, ഒരു സ്ഥാനമാണെങ്കിൽ ഒരു സീറോ ആണെങ്കിൽ ഒരു സ്ഥാനം കണ്ട് പോയിൻ്റ് ഇടാം. ഇനി മൂന്നാമത്തെ എന്താണ്, മൂന്നാമത്തെ പറഞ്ഞോളൂ. മൂന്നാമത്തെ വരുമ്പോൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തത് ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തേലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, ഉണ്ടടാ, ഓക്കെ ശ്രദ്ധിക്കുക. മൂന്നാമത്തേലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നന്നായിട്ട് നോക്കണേ, മൂന്നാമത്തേലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അപ്പോൾ നമുക്കിപ്പോൾ 1/5 ആൻസർ നമുക്ക് കിട്ടി എത്രയാണ്, 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, 1/5 നമ്മൾ 2 കൊണ്ടല്ലേ ഗുണിച്ചു കൊടുത്തത്, ഇവിടെ 2 കൊണ്ട്, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടി 2/10. അപ്പോൾ ആൻസർ നമുക്ക് എന്തോന്നു, 0.2. രണ്ടാമത്തത് എത്രയാണ് മക്കളെ, 1/ എന്തായിരുന്നു, നന്നായിട്ട് നോക്ക്, 1/25 ആണല്ലേ. 1/25 എത്രയോടെ ഇൻഡ് ചെയ്യേണ്ടത്, ഇവിടെ 4 കൊണ്ട് ഇൻഡ് ചെയ്യണം, ഇവിടെയും 4 കൊണ്ട് ഇൻഡ് ചെയ്യണം. അപ്പോൾ എന്തുവരും പറഞ്ഞോളൂ, 1/25 × ഇവിടെ 4, ഇവിടെയും 4. അപ്പോൾ ആൻസർ എന്ത് വരും, 4/100. ആൻസർ എന്ത് വരും മക്കളെ, 0.04. മനസ്സിലായല്ലോ, രണ്ട് സീറോ വന്ന രണ്ട് സ്ഥാനം കണ്ട് പോയിൻ്റ് ഇടാം. അടുത്ത് എന്താ മക്കളെ വരുന്നത്, അടുത്തത് ഇവിടെ എത്ര കൊണ്ടാണ്, 8 കൊണ്ട് ഇൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 8 കൊണ്ട് ഇൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും പറഞ്ഞോളൂ, 8 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ
1 × 8 ഡിവൈഡഡ് ബൈ പറഞ്ഞോളൂ എന്ത് വരും? ദ 125 × 8 എന്താണ്? 125 × 8 അപ്പം എന്ത് വരും ആൻസർ? പറയ് 8/10,000 അല്ലേ. അപ്പം എത്ര 8 ആണ് ന്യൂമറേറ്ററുള്ളത്? 10 പവർ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നതെങ്കിൽ ന്യൂമറേറ്ററിൽ വരുന്ന എന്താണോ അത് കൊടുത്തു വെക്കുക. ഇനി എത്ര സീറോ ഉണ്ട്? 3. അപ്പോൾ 3 0 ആണ് ഉള്ളത്. 3 സ്ഥാനം കഴിഞ്ഞ് പോയി. 1 സ്ഥാനമായി, 2 സ്ഥാനമായി, 3 സ്ഥാനമായി. 0.0008 ലാസ്റ്റ് എന്തായിരുന്നു മക്കളെ നോക്ക്, ഇവിടെ എത്ര കൊണ്ടാണ്? 16 × ഇൻറ്റു ചെയ്യുക, ഇവിടെയും 16 × ഇൻറ്റു ചെയ്യുക. അപ്പം ഇവരും പറഞ്ഞോളൂ. അപ്പം എന്ത് വരും നമ്മുടെ ആൻസർ? 1 × 16 പറയടാ, 1 × 16 × 625 × 16 അല്ലേ. 625 × 16 അപ്പോൾ 1 × 16 ഡിവൈഡഡ് ബൈ 10,000. സാർക്ക് ഓർഡറിൽ തന്നെ എഴുതാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് വേണം, വേണ്ടേ? അപ്പോൾ അതാ 16 എന്ന്. ഇപ്പോൾ 2 സ്ഥാനമായില്ലേ, ഇനി 2 0 കൂടി ഇടുക, പോയിന്റ് ഇടുക. ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 4 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ആയില്ലേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്താലേ നമുക്ക് കിട്ടുന്ന ആൻസർ. അതെല്ലാം നമ്മൾ ചോദിച്ചത് വാട്ട് ഈസ് ദി ഡെസിമൽ ഫോം ആണ്, ദശാംശ രൂപം എന്താണെന്ന് ചോദിച്ചത്. ഇതിലുണ്ട് ആൻസർ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 0.2 + 0. എന്ത് വരും? 0.4 + അടുത്തത് 0. പറയടാ, 0.08 + അടുത്തത് 0.0016. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 6 ഇവിടെ ആയിട്ടുണ്ട്, 8 ആഡ് ആണ് ചെയ്യേണ്ടത്. 8 ആഡ് ചെയ്താൽ 9 ആണ്. 4 എങ്ങോട്ട് ഇറക്കിയിട്ടു? 2 എങ്ങോട്ട് ഇറക്കിയിട്ടു? പോയിന്റ് കൊടുത്തു 0.2496. 0.2496 നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ? 0.24, യെസ്. ഓപ്ഷൻ ബി 0.2496 ആണ് നമ്മുടെ ആൻസർ. എങ്ങനെയുണ്ടാ ക്വസ്റ്റ്യൻ അല്ലേ? കൂടുതലും ചെയ്യാനില്ല കേട്ടോ. അപ്പം 10 പവറിലോട്ട് ഇതിനെല്ലാത്തിനും മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഡിനോമിനേറ്ററിൽ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്താലും അത് ന്യൂമറേറ്ററിൽ നിങ്ങൾ ഇൻറ്റു ചെയ്യാൻ മറന്നു പോരുത്. അപ്പം നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. ഇങ്ങനത്തെ പാറ്റേണൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾ ചെയ്യുക. അപ്പോൾ 0.2496 ആണ് നമ്മുടെ ആൻസർ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് നോട്ടിലൊക്കെ എഴുതുക. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ വിട വാങ്ങുന്നു. താങ്ക് യു മക്കളേ.